അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നനച്ചുളിൻ്റെ ഏകദേശം നനച്ചുളി പണീൻ്റെയൊക്കെ പ്രമാണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടുക്കള മൊത്തം ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയുടെ മുകളിലെ ഷീറ്റും സൈഡിലെ ഷീറ്റൊക്കെ ആകെ കീറി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ ക്ലീൻ ചെയ്യലാണ് പണി. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഉള്ള സകല പാത്രങ്ങളും എടുത്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു കൊട്ടേക്കാണ് മാറ്റണത്. അപ്പോൾ എന്തായാലും നനച്ചുള്ളി നടത്തുവാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡത്തെ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചിടണം. കണ്ടോ, ആ ഷീറ്റൊക്കെ കീറിയിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ കൊണ്ട് വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നുരുമ്പിച്ച് അതിങ്ങനെ കീറി പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് ഹസ്ബൻഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാതും ഞാൻ കുറേ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിയമോള് ഇപ്പിച്ചിൻ്റെ കുപ്പായൊക്കെ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ അടുക്കള മൊത്തമായിട്ട് ഇങ്ങോട്ട് പൊളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ സാധനങ്ങളും മാറ്റാൻ, അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ മാറ്റാനായിട്ടുണ്ട് തൂണുകൾ. അപ്പോൾ അതെല്ലാം മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ സൈഡിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ കയറാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, നീളം ബലൂൺ പൂരിപ്പിച്ചതുപോലെയല്ലേ. അപ്പോൾ ഇത് വെള്ളം നിറഞ്ഞിട്ടാണ് കേട്ടോ ആയിട്ടുള്ളത് ഇങ്ങനെ. അപ്പോൾ കുഞ്ഞുട്ടി ഒരു തലക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ താഴത്തെ ഓരോ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വാഷ് ബേസ്. അപ്പോൾ അവിടെ എല്ലാം ആ ഷീറ്റൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ സൈഡിലുള്ള പ്ലാസ്റ്റിക്കും മുകളിലുള്ളതൊക്കെ ഒരുവിധമൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചാനൊക്കെ ഒരുവിധമൊക്കെ ഞാനും കൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ കാലമൊക്കെ ശരിയാക്കണം. അപ്പോൾ അത് കുഞ്ഞുട്ടി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പാത്രങ്ങളൊക്കെ ഇതാ അവിടെ കൊണ്ടുവന്ന് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ അത് കഴുകിയിട്ട് നമ്മൾ ആ തറമക്കണം വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അവിടേക്ക് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ നടന്നിട്ട്. അപ്പോൾ അവിടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. എന്നിട്ട് പിന്നെ കഴുകി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഴുകാല വെള്ളമൊക്കെ ഞാനിവിടെ മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മൂന്ന് പാത്രത്തിൽ കഴുകിയിട്ടാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അപ്പോൾ എല്ലാ പാത്രങ്ങളും വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലത്തെ സകല പാത്രങ്ങളും ഉപയോഗിക്കണമൊക്കെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഏതായാലും നനച്ചുള്ള എടുക്കും വേണം. അപ്പം ഈ കൂട്ടത്തിലായാൽ അതങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഓരോന്നും കഴുകിയെടുക്കട്ടെ. അപ്പോൾ ആദ്യം ഇതേപോലെയുള്ള വലിയ കൊട്ടകളൊക്കെ ഇത് കഴുകിയാൽ ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ പിന്നെ അയക്കണിടാമല്ലോ. അപ്പോൾ നമുക്കതിങ്ങനെ എടുത്തു വെക്കാനൊക്കെ നല്ല ഈസി ആയിക്കാരല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് കഴുകുന്നത്.
അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഇതായി തറൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയി ഉണങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊക്കെ ഇനി റെഡിയാക്കി വെക്കട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ പാത്രങ്ങളും ഇതാ അവിടെ കഴുകി, ഞാനിവിടെ കഴുകി അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉണങ്ങാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അതേപോലെ പാത്രങ്ങളിൽ ആ ഇതിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കുഞ്ഞിയത് ഒക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഓറിയോ ബിസ്ക്കറ്റ് കൂട്ടി ചായ കുടിക്കുന്നു. അയ്യോ വേണ്ട. അപ്പോൾ ഇവിടെ കാലൊക്കെ കുഴിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സൈഡിലുള്ള കാര്യങ്ങളൊക്കെ അടിച്ചലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ പട്ടികയൊക്കെ വെച്ചിട്ട് ആണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ സൈഡിലൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ, അതിൻ്റെ ഇതുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ മുഴുവനായിട്ടല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റണില്ല കേട്ടോ, കാരണം ഞാനും ആ ഒരു കൂട്ടത്തിൽ കൂടുന്നുണ്ട്. ഞാനും അതൊക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ഞാനും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ക്യാമറയിൽ അധികം ഇങ്ങനെ പകർത്തിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ക്യാമറ എടുക്കലും രണ്ടും പാടും എന്നെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല കാരണം. അപ്പം എല്ലാ എഴുത്തും എത്തണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അജിയ ഒരു ചക്കപ്പഴം അവിടെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അവൾക്ക് പൊളിച്ചു കൊടുക്കണം പറഞ്ഞപ്പോൾ അതങ്ങനെ പൊളിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ അടുക്കള മേലൊക്കെ കഴിഞ്ഞിരിക്കണം, മേലല്ല പട്ടികയും കക്കോലൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനിയിപ്പോൾ അത് ഷീറ്റ് കൊണ്ടൊന്ന് മേഞ്ഞെടുക്കണം. അപ്പോൾ ഇതെന്താ സാധനം അറിയാം, ഇത് നമ്മൾ അടുക്കളയിൽ കുടിക്കും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഒക്കെ വലിച്ചിട്ടപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ മുകളിലെ മേല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ ആദ്യമൊന്ന് സീലിങ് ആ ഒരു സീലിങ്ങിനോണ്ട് മറച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഷീറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചൂടിനൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മട്ടം പോലൊക്കെ കെട്ടാൻ കുഞ്ഞുട്ടിക്ക് തന്നെ വെക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾക്കൊക്കെ ആൾക്ക് ലീവില്ല എന്നുള്ളൂ കേട്ടോ നടക്കുക. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് വെക്കണതൊക്കെ പരമാവധി ഞാൻ തന്നെ ചെയ്യും കേട്ടോ. ഇതൊന്നും വയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഓലെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മറക്കുകയാണ് കേട്ടോ. ചെറിയൊരു മഴക്കോളൊക്കെ വരുന്നുണ്ട്, കാറ്റൊക്കെ അടിക്കണുണ്ട്. അപ്പം നമുക്ക് വായൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ ആടുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മറച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചുമര് കെട്ടി തേച്ച് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൗണ്ട് നല്ല പോലെ കേൾക്കാമല്ലോ. നമ്മുടെ ഷീറ്റ് മൊക്കെ ഇങ്ങനെ ചാടുമ്പോൾ നല്ല സൗണ്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ എല്ലാവരും കൂടി തരുമല്ലോ. ഇപ്പോൾ അതും ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ അത് നമുക്ക് തന്നെയാണ്, അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ മഴ അപ്പോഴേക്കും പെയ്തു കിട്ടോ, എന്നാലും നമ്മൾ ഷീറ്റിട്ട് കഴിഞ്ഞിട്ടാണ് പെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമായി കിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആകെ ചള്ളി പിളിയാവുമായിരുന്നു. അങ്ങനെ മഴയും പെയ്തു, കറണ്ടും പോയി, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് അന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ അടുക്കള. അപ്പോൾ അന്ന് പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഇവിടെയാണ് കേട്ടോ വാതിൽ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം അവിടെ വെച്ചിരുന്ന വാതിൽ അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചാരിയിട്ടാണ് ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് അതിന് ചാരി കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിമ്മലാണ് കേട്ടോ ഇതേപോലെ പാത്രം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ മറ്റേ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഇത് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും കെട്ടി ശരിയാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പാത്രങ്ങൾ അതിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുന്നു പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.